ഞാൻ അച്ഛൻ കൂടി സ്കൂളിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവൻ്റെ ബാഗ് എൻ്റെ ബാഗ് അവൻ്റെ ലഞ്ച് ബാഗ് എല്ലാം എൻ്റെ കയ്യിലാണ്. അവൻ്റെ ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം എൻ്റെ ബാഗിനും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അവൻ എൻ്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടിട്ട് അവൻ എൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന പച്ചക്കറി കടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങി. ഇതാണ് നമ്മൾ വാങ്ങിയ പച്ചക്കറികൾ, ഇതിനൊക്കെ കൂടി 205 രൂപയായേ. അപ്പം ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ദേ റോട്ടിൽ വണ്ടികളുടെ എണ്ണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു മത്തൻ്റെ വള്ളി കണ്ടത്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുകയാണ് അവൻ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോഴേക്ക് മഴ ചാറാൻ തുടങ്ങി, കുറേശ്ശെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട നൂർത്തണമെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ കുട നൂർത്തില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഇത് കണ്ട ഈ ലഗേജ് ഉള്ള കാരണം കുടയൊന്നും നൂർത്താതങ്ങനെ വരികയാണ്. മഴ കൂടി കുട നൂർത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ ഒരു ഭാഗത്ത് നിന്നിട്ട് കുടയെടുക്കാൻ നിൽക്കുമ്പോൾ അതൊരാട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആടിനെ ഒന്ന് തൊട്ട് നോക്കട്ടെ പറഞ്ഞ് അതിനെ തൊട്ട് നോക്കുകയാണ്. വലിയ മഴ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുട നൂർത്തിയില്ല. ഇപ്പോൾ മഴ ശരിക്കും കൂടിയപ്പോൾ അതാ കുടയൊക്കെ നൂർത്തിയിട്ട് ഇങ്ങനെ നടക്കാൻ പുറപ്പെടുക കേട്ടോ. തുറന്നിട്ട് ഞാൻ അവൻ്റെ കുടയും കൂടി എടുക്കണം ബാഗിൽ നിന്ന്. അതുകൊണ്ടാണ് കുറച്ച് നേരം അവിടെ നിന്നത്. ഇത് അവൻ്റെ കുടയെടുത്ത് അവനെ മുന്നിൽ നടത്തിയിരിക്കുകയാണ്. വണ്ടിയൊക്കെ വരുമ്പോൾ മുന്നിൽ നടക്കുമ്പോൾ എനിക്ക് അവനെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാമല്ലോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോണ്ട് എൻ്റെ കവറിന്ന് ഒരു കൈപ്പയ്ക്കേൻ്റെ വാലി പുറത്തേക്ക് നീണ്ടു വരുന്നു. ഒന്ന് കടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നല്ലോ, നല്ല കയ്പ് ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ അത് തുപ്പി കളഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തിന് മഴ മാറി. മഴ മാറിയപ്പോൾ അതാ കയ്യിൽ തൂക്കി പിടിച്ച സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാട്ടാ ഞാൻ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി. അവിടുത്തെ ഒരു കടയിൽ കയറി, അവിടുത്തെ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. ഇതാണ് അപ്പോൾ വാങ്ങിയ സാധനങ്ങൾ. അതിൽ അരിപ്പൊടി, പാത്രം കഴുകുന്ന സോപ്പ്, അവന് ഇഷ്ടപ്പെട്ട മുറുക്ക്, പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂട് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ മാറി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സാധനങ്ങളൊക്കെ സ്റ്റെപ്പിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ബൈ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.